السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. سنهم الله ستي وشاسقل سهودرنقل الله سبحانه وتعالى يبلي ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. ശക്തമായ നിലക്ക് വസിയത്ത് നൽകുകയാണ്. സർവശക്തനായ അള്ളാഹു നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുകയും ആ മാർഗത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഈ ലോകത്തുള്ള ജീവിതം, ഐഹിക ജീവിതം, ദുനിയാവ് എന്നൊക്കെ നാം പറയുന്ന ഈ ജീവിതം, നാം നമ്മുടെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്ക് ജീവിച്ചു തീർക്കുന്ന കാലഘട്ടത്തിനാണ് ഐഹിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടെ മനുഷ്യന് ജീവിക്കേണ്ട ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി, സ്വൈരത്തോടുകൂടി, ശാന്തിയോടുകൂടി അവനെ ജീവിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ അത്യാവശ്യമായ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ. മനുഷ്യന്റെ ജീവിതം നിലനിൽക്കുവാൻ ആവശ്യമായ പ്രാഥമികമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് ഭക്ഷണം, അതുപോലെ തന്നെ നാണം മറയ്ക്കാൻ വസ്ത്രം വേണം. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ സുരക്ഷിതത്വം നൽകി കിടന്ന് ഉറങ്ങാനും താമസിക്കാനും ഒരു ഭവനം, ഒരു പാർപ്പിടം വേണം.
ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. ഈ പ്രാഥമികമായ ആവശ്യങ്ങൾ ഒരാൾക്ക് നിവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ അവന്റെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കും, അതവന് സംഘർഷമുണ്ടാക്കും, അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കത് വർധനവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനവും സ്വസ്ഥതയും സ്വൈരവുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും തന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ആവശ്യമായ തോതിലുള്ള വിഭവങ്ങൾ ഒരാൾക്ക് ഉണ്ടായിരിക്കണം. അത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ്, അതെല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുമാണ്. ഇതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് അധ്വാനിക്കാൻ വേണ്ടി പറയുന്നു. അധ്വാനിക്കാതെ അള്ളാഹു കണക്കാക്കിയതൊക്കെ സംഭവിക്കും എന്ന പ്രവർത്തനരഹിതമായ തവക്കുൽ ഇസ്ലാമിലില്ല. എന്തും വരുന്നത് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ്. ഞാൻ ജോലി ചെയ്താലും ഇല്ലെങ്കിലും അധ്വാനിച്ചാലും ഒക്കെ നടക്കേണ്ടത് ഇവിടെ നടന്നിരിക്കും എന്ന ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു തവക്കുൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് മനുഷ്യനോട് അള്ളാഹു പറയുന്നത്, മനുഷ്യ നീ താമസിക്കുന്നത് ഭൂമിയിലാണ്, ഈ ഭൂമിയെ നിനക്ക് എല്ലാ രൂപത്തിലും അള്ളാഹു കീഴൊതുക്കി തന്നിരിക്കുകയാണ്, സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണ്. സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലാ ഫംഷൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂറ. അല്ലാഹു അത്രേ ജഅല ലക്കുമുൽ അർദ ദലൂലാ, ഭൂമിയെ നിങ്ങൾക്ക് ഒതുക്കി തന്നത്, നിങ്ങൾ നിവസിക്കുന്ന ഈ ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ വിഭവ സമാഹരണത്തിനുമൊക്കെ അനുയോജ്യമായ നിലക്ക് ഈ ഭൂമിയെ ക്രമീകരിച്ച് ഒതുക്കി കീഴൊതുക്കി തന്നവൻ അല്ലാഹു ആകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. അല്ലാഹു അവൻ നിങ്ങൾക്ക് ഒരുക്കി തരേണ്ട സൗകര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ അവിടെവിടെയായി ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഇനി നേടിയെടുക്കാൻ നിങ്ങളുടെ അധ്വാനം വേണം. അല്ലയാണ് ആഹാരം തരുന്നത്, അല്ലയാണ് റിസ്ക് തരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ചില ബാധ്യതകൾ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുള്ള റിസ്കുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ട സംവിധാനം ഇവിടെ സുലഭമാണ്. ഭൂമിയിൽ അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട്, സന്നാഹങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫംഷൂ ഫീ മനാകിബിഹാ, ആ ഭൂമിയുടെ പ്രദേശങ്ങളിലൂടെ അതിന്റെ ഓരങ്ങളിലൂടെ നിങ്ങൾ നടക്കണം, നിങ്ങൾ സഞ്ചരിക്കണം, നിങ്ങൾ തേടിപ്പോകണം. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന അവന്റെ ഔദാര്യമായ അവന്റെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ നേടിക്കൊള്ളണം, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളണം. അങ്ങനെയൊക്കെ നിങ്ങൾ സമ്പാദിക്കുമ്പോഴും നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുമ്പോഴും ഒക്കെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിങ്കലേക്ക് അത്രേ ഞാൻ മടങ്ങി ചെല്ലേണ്ടത്. ആ ബോധം നിങ്ങൾക്ക് ഭൂമിയിൽ സഞ്ചരിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴും വേണം എന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ മനുഷ്യനോട് അള്ളാഹു പറയുന്നത്, നീ അധ്വാനിക്കേ, നീ നേട്, നീ സമ്പാദിച്ചോളൂ, വിരോധമില്ല. നിങ്ങൾ ഇസ്ലാമികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണല്ലോ നാം ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജുമാ. ജുമാഅയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിടത്ത് പോലും പറയുന്നു, നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വിഹരിച്ചോളൂ, ഭൂമിയിൽ പരന്നോളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കോളൂ. പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടൂ, അതല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കൂ എന്നല്ല. ഇബാദത്തുകൾ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിന്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിച്ചോളൂ. അവിടെയും നിങ്ങൾ അള്ളാഹനെ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം നമ്മളോട് പറയുന്നു, മനുഷ്യാനി അധ്വാനിച്ചേ പറ്റൂ, നിനക്ക് കണക്കാക്കിയ റിസ്ഖ് കിട്ടണമെങ്കിൽ നീ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അള്ളാഹു ഒരു കാര്യം മനുഷ്യനോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാത്തിന്റെയും ലക്ഷ്യം ഈ ഐഹിക ലോകത്തിൽ ആവശ്യമായ വിഭവങ്ങൾ നേടലാണ് എന്ന് പരമമായ ലക്ഷ്യം അതായി കരുതിയിട്ട് അതിനുവേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന ആളുകളുണ്ട്, അതിൽ പെട്ടുപോകാനും പാടില്ല. എല്ലാം ഈ ദുനിയാവന്നെയാണ്, എല്ലാം ഇവിടെയാണ് നേടേണ്ടത്, ഇവിടെ നേടാൻ വേണ്ടി എന്തും ചെയ്യാം. അങ്ങനെയൊക്കെ മനുഷ്യൻ അധ്വാനിച്ച് ഹറാമും ഹലാലും നോക്കാതെ അധ്വാനിച്ചിട്ടും
കാര്യങ്ങൾ ബാക്കിയാകുന്നവരെ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് അല്ലാഹു മനുഷ്യനോട് ഒരു കാര്യം പറയുന്നു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ബേജാറ് വേണ്ട, വെപ്രാളം വേണ്ട, നിരാശ വേണ്ട, സംഘർഷം വേണ്ട നിന്റെ മനസ്സിന്. കാരണം ഈ ലോകത്ത് ഏതൊരു ജീവിയുണ്ടോ, ഈ ഭൂമിയിൽ മനുഷ്യനെന്ന് മാത്രമല്ല അല്ല പടച്ച ഏതൊരു മഖ്ലൂഖ് ഉണ്ടോ, ഒരു ജന്തു ഉണ്ടോ, പടച്ച റബ്ബി ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജന്തുവിനെ ഒരു ജീവിയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ തോതിലുള്ള വിഭവവും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അതല്ല ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ പോകുമോ എന്ന ബേജാറൊന്നും വേണ്ട. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഹറാം ഹലാലുകളൊക്കെ സൂക്ഷിച്ചേ നിങ്ങൾ സമ്പാദിക്കാവൂ. കാരണം നിങ്ങളൊരു കാര്യം അറിയണം, ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇന്ന ബുതഅൻഹാ. നിങ്ങളിങ്ങനെ മണ്ടിപ്പാഞ്ഞ് വളരെയേറെ ബേജാറും വെപ്രാളവും ഒക്കെ കാട്ടിയിട്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അനുഭവിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിന് സംഘർഷം അയവരുത്തിക്കോളൂ. കാരണം എന്തെന്നല്ലേ, ഏതൊരു മനുഷ്യനും അല്ലാഹു അവന് കണക്കാക്കിയ റിസ്ഖുകൾ അവന് പൂർണ്ണമായും ലഭിച്ചിട്ടല്ലാതെ അവൻ മരണപ്പെടുന്നതല്ല. അതൊരു പക്ഷേ വിചാരിച്ച നേരത്ത് കയ്യിൽ വന്നില്ലെന്ന് വന്നേക്കും, കുറച്ച് സമയം കഴിഞ്ഞാലും അല്ലാഹ് കണക്കാക്കിയ വകുപ്പ് കിട്ടിയിട്ടേ മരിക്കൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി അല്ലാഹ് കണക്കാക്കിയതേ വരുമെന്ന നിലക്ക് വെറുതെ ഇരിക്കാനും പാടില്ല. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളത് തേടാനുള്ള മാർഗങ്ങൾ ആരായണം, അത് കിട്ടാനുള്ള മാർഗങ്ങൾ ആരായണം. അപ്പോഴും നിങ്ങൾക്ക് ആർത്തി പാടില്ല. നിങ്ങൾ അവിടെയും ശ്രദ്ധിക്കണം, ഹുദുമാഹല്ല അനുവദിച്ചതേ സ്വീകരിക്കാവൂ, അല്ലാഹു ഹലാലാക്കിയതേ നേടാവൂ. അള്ളാഹു നിഷിദ്ധമാക്കിയത് അള്ളാഹു നമ്മളോട് പാടില്ലെന്ന് പറഞ്ഞ മാർഗങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ സമ്പാദിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ ഈ ദുനിയാവിന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മനുഷ്യനെ അധ്വാനിക്കുന്നതും പാടുപെടുന്നതൊക്കെ. അപ്പൊ ഇതിനു വേണ്ട എല്ലാ സംവിധാനവും മനുഷ്യൻ ചെയ്യണം എന്നിപ്പോ ഒരാളോട് 100% ആളുകളോടും 99% ആളുകളോടും നിങ്ങൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം, സമ്പാദിക്കണം എന്നൊന്നും പറയേണ്ട ഒരു കാര്യം ഇന്നില്ല. അധ്വാനിക്കാതെ വെറുതെ ഇരുന്നാൽ ഭക്ഷണം വരും എന്ന സൂഫി ചിന്താഗതിയൊന്നും ഇന്ന് അധികം ആളുകളിലുമില്ല. ആളുകളൊക്കെ അധ്വാനശീലരാണ്, അധ്വാനിക്കുന്നവരാണ്. പക്ഷേ ഇസ്ലാം ഒരു കാര്യം പറയുന്നു, അതുകൊണ്ട് മാത്രം റിസ്ഖിൽ ബർക്കത്ത് കിട്ടൂല. നമ്മളിവിടെ ഭൗതികമായ നമ്മുടെ ഈ റിസ്ഖ് നേടാൻ ആവശ്യമായ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അതിനു വേണ്ട സർട്ടിഫിക്കറ്റുകളും വിദ്യാഭ്യാസ യോഗ്യതയും അതിനുവേണ്ട പരിശീലനങ്ങളും ട്രെയിനിങ്ങുകളും സർവീസ് പരിഗണനയും എല്ലാം നമ്മൾ വെച്ച് തീട്ടുകയും പറയുകയും അപേക്ഷിക്കുകയും ഓടിപ്പാഞ്ഞു നടക്കുകയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹു തആല ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഈ ഭൗതികമായ ലോകത്തിലെ വിഭവ സമാഹരണത്തിന് വേണ്ടി നീ ഒരുക്കുന്ന ഒരുക്കങ്ങളെക്കാളെല്ലാം ഉപരി ആത്മീയമായ ചില ഒരുക്കങ്ങൾ കൂടി ഉണ്ടെങ്കിലേ നിനക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന റിസ്ഖിൽ പോലും ബറക്കത്തുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം പോകും. കിട്ടുന്നതിൽ ബറക്കത്തുണ്ടാവുക, 1000 ഒരാൾക്ക് കിട്ടുന്നത്, 500 ഒരാൾക്ക് കിട്ടുന്നത് ബറക്കത്തുണ്ട്, 10,000 ഒരാൾ വാങ്ങുന്നത്, എന്നാലും 2nd ആകുമ്പോ കടം, ബറക്കത്തില്ല. കൂടുതൽ കിട്ടുന്നതിലല്ല വറക്കത്തുള്ളത്, കുറച്ച് കിട്ടുന്നതിലുമല്ല വറക്കത്തുള്ളത്. കിട്ടുന്നതിൽ സംതൃപ്തിയോടുകൂടി അത് അല്ലാഹുവിന്റെ ആ നിലക്കുള്ള ബറക്കത്ത് നിലനിൽക്കാൻ അഭൗതികമായ ചില